കൃഷി വകുപ്പിന്റെ ജീവനി പദ്ധതിയുടെ ഭാഗമായുള്ള കാർഷിക വിപണന മേള തളിപ്പറമ്പിൽ ആരംഭിച്ചു കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ മികച്ച വില ലഭിക്കുന്ന രീതിയിലാണ് മേള ഒരുക്കിയിട്ടുള്ളത് തളിപ്പറമ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുജ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു കർഷകർക്ക് കൈത്താങ്ങാകുക ജനങ്ങളിൽ വിഷരഹിത പച്ചക്കറികൾ എത്തിക്കുക തരിശുരഹിത കേരളം യാഥാർത്ഥ്യമാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ജീവനി പദ്ധതി കൃഷി വകുപ്പ് നടത്തിവരുന്നത് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷം വരെ 32 ഓളം വിപണികളാണ് വിവിധ പഞ്ചായത്ത് നഗരസഭകളുടെ നേതൃത്വത്തിൽ നടത്തിയത് ഈ വർഷം 77 ഓളം കേന്ദ്രങ്ങളിൽ വിപണികൾ കണ്ടെത്താനാണ് കൃഷി വകുപ്പ് ഉദ്ദേശിക്കുന്നത് 30 ഓളം ഇക്കോ ഷോപ്പുകളും എ ഗ്രേഡ് പച്ചക്കറി മാർക്കറ്റും അർബൻ സ്ട്രീറ്റ് മാർക്കറ്റുകളും ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ജൈവവളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തൈകൾ തുടങ്ങിയവ മേളയിൽ ഒരുക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് വിഷരഹിത കാർഷിക ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ തരിശുരഹിത കേരളം യാഥാർത്ഥ്യമാക്കാനൊക്കെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഏക്കർ കണക്കിന് സ്ഥലത്ത് ജനങ്ങൾ കർഷകർ പുതുതായിട്ട് കൃഷിയിൽ വരുന്നവരൊക്കെ താല്പര്യത്തോടുകൂടി വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തു വരികയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിന്റെ മാർക്കറ്റിംഗ് വിഭാഗം പുനഃസംഘടിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഉടനീളം കർഷകർക്ക് നേരിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടയാളുകളില്ലാതെ വിപണനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ കൃഷി ഓഫീസർ സ്വപ്ന തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്